വെൽക്കം ബാക്ക് ടു റിയാസ് ഫോർ വൺസ് അഗൈൻ. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫോണിനെ പരിചയപ്പെടുത്തി തരാം. സിയോമി 11 അൾട്രാ അഥവാ മി 11 അൾട്രാ. ഞാൻ കൂടുതൽ പറയുന്നില്ല. വിതൗട്ട് എ ഫർദർ ലെറ്റ്സ് ഗെറ്റ് ടു ദിസ് വീഡിയോ. നമുക്കിത് അൺബോക്സ് ചെയ്യാം. മുകളിലുള്ള റാപ്പർ റിമൂവ് ചെയ്താലോ? സിയോമി 11 അൾട്രാ ഇതില് ടു ഷേഡ്സ് ഉണ്ട്, സെറാമിക് ബ്ലാക്ക് ആൻഡ് സെറാമിക് വൈറ്റ്. നമ്മൾ ഇവിടെ സെറാമിക് ബ്ലാക്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ബോക്സിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇതൊരു ക്ലാസിക് ബോക്സ് ആണ്, നല്ല ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആയിട്ട്. നമുക്കൊരു ബ്ലേഡ് വെച്ച് സ്റ്റിക്കർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഈ ബോക്സിൽ എന്തായില്ലെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പിൻ ഇജക്ടർ ഉണ്ട്, യു എസ് ബി ഡോങ്കൾ, ആൻഡ് ട്രാൻസ്പാരന്റ് കവർ ഉണ്ട്, കേസ്. Everyone's most awaited moment. ഇത്രയും സമയം കാത്തിരുന്ന മൂമെന്റ്. ഇതാ നമ്മുടെ ഫോൺ, നമുക്കിത് നോക്കാം. സിയോമി 11 അൾട്രാ അഥവാ മി 11 അൾട്രാ. ഇതാണ് നമ്മുടെ സിയോമി 11 അൾട്രാ. നമുക്ക് ഇതിന്റെ അടിയിൽ കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്, അത് നോക്കാം. 55 വാട്ടിന് ഒരു അഡാപ്റ്ററും പിന്നെ ഒരു യു എസ് ബി ഉണ്ട്. നമുക്ക് ഫോൺ നോക്കാം. ഇത് എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് സാധാ ഫോണിനെ കാട്ടും കുറച്ചും കൂടി വെയിറ്റ് അധികമാണെന്ന്. അതേപോലെ ഇതിന്റെ ക്യാമറ കുറച്ച് വലിയ സൈസാണ്. ഞാൻ ഇതൊന്ന് ചാർജിന് എടുത്തിട്ട് എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫോണിന്റെ ബാക്ക് സെറാമിക് ആണല്ലോ, അപ്പൊ ഈ സെറാമിക് സാധാ ഗ്ലാസിനെയും കാട്ടും പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ ഫോണിന്റെ ഫ്രണ്ട് ലേറ്റസ്റ്റ് വിക്ടസ് പ്രൊട്ടക്ഷൻ ആണ്, അത് നല്ലോണം സപ്പോർട്ട് ചെയ്യും ബാക്ക് സൈഡ് മാതിരി. ഫോണിന്റെ ഫോർ സൈഡും കർവ്ഡ് ആണ്, അതേപോലെ മെറ്റൽ ഫ്രെയിം ആണ്. ഇതിന്റെ ഡിസ്പ്ലേ 6.81 ഇഞ്ച്, മാസീവ് ഡിസ്പ്ലേ ആണ്. ഇത് 12 GB LPDDR5 റാം ആണ്, പിന്നെ 256 GB UFS 3.1 റോം ആണ്. ഈ ഫോണിന്റെ താഴെ ഉള്ളത് ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ. അതേപോലെ മുകളിലുള്ളത് സ്പീക്കർ, മൈക്രോഫോൺ, പിന്നെ സൗണ്ട് ബൈ ഹാർമൺ കാർഡൻ. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ അഥവാ സെൽഫി ക്യാമറ വളരെ ചെറുതാണ്, ബട്ട് അതിൻ്റെ കാര്യമില്ല. കാരണം ഈ ബാക്ക് ക്യാമറനെ കൊണ്ട് നമുക്ക് സെൽഫി എടുക്കാൻ കഴിയും. എന്നാൽ ഈ ബാക്ക് ക്യാമറനെ കൊണ്ട് സെൽഫി എങ്ങനെ എടുക്കാൻ കഴിയുമെന്ന് നോക്കാം അല്ലേ. ക്യാമറയിൽ പോകാം, ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഈ ഓപ്ഷൻ എടുക്കാം, റിയർ ഡിസ്പ്ലേ പ്രിവ്യൂ.
നമുക്ക് സെൽഫി എടുക്കാം. സോ നല്ല ക്ലാരിറ്റി ഉണ്ട് സെൽഫിയെല്ലാം. നമുക്ക് ബാക്ക് ക്യാമറ വെച്ച് തന്നെ സെൽഫി എടുക്കാൻ കഴിയുന്നുണ്ട്. വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് ആണ്. ഇത് നല്ലോണം ബ്രൈറ്റ്നസ് ഉണ്ട്, ബട്ട് വീഡിയോ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ അത്ര കാണുന്നില്ല എന്ന് തോന്നുന്നു. ശരിക്കും ഇത് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണിത്. ഇതിൻ്റെ ക്യാമറയെ നമുക്കിതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. വേൾഡ് ലാർജസ്റ്റ് ക്യാമറ സെൻസർ സ്മാർട്ട് ഫോൺ ആണിത്. അതേപോലെ 120x സൂം ആണ്, അതും വേൾഡ് ലാർജസ്റ്റ് ആണിത്. ഇതിൻ്റെ മെയിൻ ക്യാമറ 0.89 ഇഞ്ച് ആണ്. 0.89 ഇഞ്ച് എന്ന് വെച്ചാൽ 1 ഇഞ്ചിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ സെൽഫി ക്യാമറ 20 MP ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ 50 MP ആണുള്ളത്. അതേപോലെ ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ 48 MP, അതിനെ കൂടെ 128 ഡിഗ്രി ആംഗിൾ ഓഫ് വ്യൂ ഉണ്ട്. റിയർ ക്യാമറ 50 MP വൈഡ് ആംഗിൾ ക്യാമറ ആണുള്ളത്, 48 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 48 MP ടെലിഫോട്ടോ ക്യാമറയുമാണ് ഉള്ളത്. ഇതിനെ കൂടെ നമ്മുടെ മി 11 അൾട്രയിലെടുത്ത് കുറച്ച് പിക്ചേഴ്സ് ഞാൻ വെക്കുന്നുണ്ട്. ഈ ഫോണിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട്. ഇത് ഇവിടെ ഞാനിപ്പോൾ റിയാസ് വേൾഡ് എന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ നമ്പറോ പിക്ചേഴ്സോ എന്തും സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മി 11 അൾട്രാ IP68 റേറ്റഡ് വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞാലും ഒരു കുഴപ്പവുമില്ല, ഒരു പേടിയും വേണ്ട. നമ്മുടെ മി 11 അൾട്രയിൽ പ്രോസസ്സർ ഫ്ലാഗ്ഷിപ്പ് ക്വാലിക്കോൺ സ്നാപ്ഡ്രാഗൺ 888 ആണ് ഉള്ളത്. വേറൊരു ഹൈലൈറ്റ്, ഇതിൻ്റെ ഫിംഗർ ആൻഡ് ഫേസ് പെട്ടെന്നാവും, നല്ല സ്പീഡിലാവും, വേഗം അൺലോക്ക് ആകും. നമ്മൾ ഈ മി 11 അൾട്രയുടെ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു. എനിക്ക് തോന്നി 2 ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ഇതിന് കുറച്ച് വെയിറ്റ് അധികമാണ്. അതേപോലെ ഇതിൻ്റെ ക്യാമറ കുറച്ച് ബിഗ് സൈസാണ്. അതൊക്കെ ക്യാൻസൽ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ചോയ്സ്, ഇത് നല്ല ചോയ്സ് ആണ്, അതും ലേറ്റസ്റ്റും ആണ്. ഞാൻ വാങ്ങിച്ച ഇതിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും അതൊന്ന് നോക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, അതിൽ ഓൾഡിലൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ ആവശ്യമില്ലാത്തവർക്ക് ഇത് ഷെയർ ചെയ്യണം. സോ ബൈ, സീ യു സൂൺ.